നമസ്കാരം. കണ്ണൂർ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്നത്തെ പോലെ നവീൻ പനങ്കാവ്. അപ്പോൾ നമ്മൾ ഗ്രീൻസ് എന്നാണ് എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് ചിത്രീകരിച്ചത്. ഇത്തവണയും ഗ്രീൻസിനാണ് ഉള്ളത്, പക്ഷേ സ്ഥലം മാറ്റമാണ്. കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ പ്രഭാതത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്രീൻസാണ് ഷൂട്ട് ചെയ്തത്. ഇത്തവണ തലശ്ശേരിയാണ്, തലശ്ശേരിയുള്ള ഡൗൺ ടൗൺ മാളിലെ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിനാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മൊബൈൽ ഫോൺ ആയിക്കഴിഞ്ഞാലും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ആയിക്കഴിഞ്ഞാലും വളരെ ചെറിയ വിലയിൽ ഗ്യാരണ്ടിയോടുകൂടി വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ കമ്പനികളുടെ, ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽപ്പന ചെയ്യുന്ന സ്ഥാപനമാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് നമ്മുടെ മെയിൻ സ്പോൺസർ. അപ്പോൾ നമ്മുടെ ഉത്തരം പറയുന്ന വ്യക്തിക്ക് ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. കൂടാതെ നമ്മുടെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമാണ്. രണ്ട് സമ്മാനങ്ങളാണ് ഇന്നത്തെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന വിജയിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരാണ് പറയാൻ പറ്റില്ല, ആരാണ് ഉത്തരം പറയുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുള്ളത് തലശ്ശേരിയുള്ള ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റ്. അപ്പം ആരംഭിക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ ഇന്നത്തെ അധ്യായം. ആർ യു റെഡി? ഐ ആം റെഡി. നിങ്ങൾ റെഡി? വാ. നമസ്കാരം സാർ. സാറിൻ്റെ പേര്? നാസർ. നാസർ കാ. ഇവിടെ സ്ഥലം എവിടെയാ? ബ്രണ്ണൻ കോളേജ്. ബ്രണ്ണൻ കോളേജിൻ്റെ അടുത്താണ്? അടുത്താണ്. ഓക്കെ. മാഡത്തിൻ്റെ പേര്? റസീന. റസീന. ഓക്കെ. പർച്ചേസ് തുടങ്ങിയുള്ളോ വന്നോളോ? അല്ല, കഴിഞ്ഞോ? കയറിയിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ മത്സ്യത്തിൻ്റെ ആണ്. മത്സ്യത്തിൻ്റെ ആണ്. ഇപ്പോൾ അതായത് നമ്മളിപ്പം ജൂൺ പകുതിയായി, അപ്പോൾ ജൂൺ ലാസ്റ്റ് ആകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഈ ഒരു മാസം ഏത്, അല്ലെങ്കിൽ ജൂലൈ മാസം ഏറ്റവും കൂടുതൽ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യം ഏതാണ്? മത്തി കൂടുതൽ കിട്ടുക. മത്തി. മത്തിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുള്ളൂ. ഈ മത്തിക്ക് ഇങ്ങനെ വില കൂടുക കാരണം എന്താ? ഇപ്പം ട്രോളിങ് നിരവാണ്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ കാലവർഷം മാറി, ആ ഒരു ടൈമിന് എന്തായാലും വില കൂടുതലുണ്ടാവും. ഈ ഒരു ടൈമിൽ വില ഉണ്ടാവും. പക്ഷെ എന്നാൽ ഇപ്പം നമ്മളെ ഇവിടെ കണ്ണൂർ പോലുള്ള തലശ്ശേരി പോലുള്ള സ്ഥലത്ത് വിൽപ്പന ചെയ്യുന്ന മത്തി ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്, അല്ല പുറത്തു വരുന്ന മത്തിയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? ഇപ്പോൾ നാട്ടിൽ ഇന്ന് കുറവുണ്ട്, പുറത്തു നിന്ന് കൂടുതലുണ്ടാവും. പിന്നെ ഫ്രഷ് കിട്ടുന്നത് അത്രയും നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മത്തിക്ക് വില കൂടാൻ. മത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര അയക്കൂർ, പണ്ട് അയക്കൂർ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇപ്പം ഭയങ്കര റേറ്റ് ആണ് മത്തി. നാനൂറ് രൂപ. ഈ ഒമാൻ മത്തി എന്ന് പറഞ്ഞാൽ വലിയൊരു മത്തി വരാനുണ്ട്. അത് പലർക്കും ഇഷ്ടപ്പെടാറുണ്ട് സംഭവം. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വലിപ്പമുള്ള മത്തി കഴിച്ച ശീലില്ലാത്തോണ്ടാണ് നമുക്കതിൽ ഇഷ്ടപ്പെടാത്ത. ഒമാൻ മത്തി സംഭവം നല്ല. പക്ഷെ എന്തേനാലും നമ്മളെ ഫ്രഷ് പോലെ ഒരിക്കലും ഒന്നും ആവില്ല. ഈ ഒമാൻ മത്തി ഒമാനിന് ഉണ്ടല്ലേ, അത് ഒമാനിന് നമ്മൾ ഇവിടെ എത്രയെങ്കിലും അത് മാർക്കറ്റ് ഒക്കെ വെക്കുമ്പോ പിന്നീട് ദിവസം പിടിക്കും. അപ്പം മേടത്തോട് ചേട്ടൻ ഡെയിലി ഒട്ടുമിക്ക ദിവസങ്ങളിലും വീട്ടിലോട്ട് കൊണ്ടുവരുന്ന മീൻ ഏതാണ്? ഇപ്പം കുറച്ച് ദിവസമായിട്ട് മീൻ അങ്ങനെ കിട്ടല്ല. അധികം കൊണ്ടുവരുന്നത് അയിലയാണ്. ഏറ്റവും ഇഷ്ടം ശരി. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് വന്നാണ്, നമ്മൾ കണ്ണൂർ ചാനൽ വരികയാണ്. ചെറിയ കുസി ചോദ്യമാണ് ഉത്തരം പറഞ്ഞ സമ്മാനം. ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം? ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം പച്ച. പച്ച. മാഡത്തിന് പച്ച. പ്രകൃതിയുടെ, നമ്മുടെ അല്ലേ, പ്രകൃതിയുടെ നിറമാണ്. ഓക്കെ, ചോദ്യമാണ്, ഒരു നിറത്തെ കഷ്ണാക്കി കിട്ടുന്ന ഭക്ഷണ സാധനം ഏതാണ്? അല്ല, ഒരു നിറത്തെ കഷ്ണങ്ങളാക്കി കിട്ടുന്ന ഭക്ഷണ സാധനം. നാസർക്കും പിന്നെ വൈഫും പറഞ്ഞു, പക്ഷെ ഉത്തരം പറഞ്ഞില്ല. ഇവിടെ ഒരു മോനുട്ടൻ. ഹലോ. ആ, ഉന്തിക്കോ 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 ഉന്തിക്കോ. അങ്ങനെ ഉമ്മയുടെ കൂടെ വന്നല്ലേ പർച്ചേസ് വേണ്ടിട്ട്. എന്താ പേര്? അസാൻ. അസാൻ. അസാൻ എവിടെ സ്ഥലം? ചെറുക്കര. ചെറുക്കര. ചെറുക്കരല്ലേ എവിടെ? ഒട്ടും അടുത്താണ്. ഓക്കെ. ഉമ്മയുടെ പേരെന്താ? സുബൈദ. അപ്പം എപ്പോഴും ഉമ്മയാണോ പിന്നെ ഗ്രീൻസിലോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത്? ആഴ്ചയിൽ വരുമോ മാസത്തിൽ എങ്ങനെ വരിക? ഓഫറുള്ള ദിവസം നോക്കിയിട്ട്. ഇന്നിപ്പോ എന്തൊക്കെയാണ് ഓഫർ? ഇന്ന് തക്കാളി, ഉള്ളി. തക്കാളിക്ക് ഇപ്പൊ ഓഫർ എത്ര പൈസ ഉണ്ട് ഇന്ന്? ഇന്ന് തക്കാളിക്ക് എത്ര? മോൻ നോക്കിയോ ഇന്നത്തെ തക്കാളിക്ക്? മൂത്ത മോനാണ്. കാരണം പുറത്ത് ഭയങ്കര വിലയാണ്, തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ. അപ്പൊ എന്തായാലും അപ്പം പെണ്ണുമ്മയുടെ കൂടെ ഈ മോനാണ് വരുന്നത് എപ്പോഴും? മൂത്താൾ. മൂത്താൾ ഇവിടെ മൂത്താൾ അങ്ങോട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞോ പർച്ചേസിങ് കഴിഞ്ഞോ? പിന്നെ വേറെ നോക്കാനുണ്ട്. അപ്പൊ മോൻ പഠിക്കുന്ന എവിടെയാ? എത്ര ക്ലാസ്സിലാ? പ്ലസ് വൺ. ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ. അതാ, ഒരാൾ കൂടി ഉണ്ട്. അതായത് ബ്രദറാണ്. ഓക്കെ. അതായത് അപ്പം ഇതാണ് ബ്രദർ. വാ, ബ്രദറെ അടുത്തോട്ട് വെക്കൂ. ബ്രദറിന്റെ പേര് വസീം. വസീം. ആ, വസീം ജി പിന്നെ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എവിടെയാ?
ബാംഗ്ലൂരാണ് ഓഫീസ്, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് എടുത്തത്. ഇപ്പം പിന്നെ കൊറോണക്ക് ശേഷം നാട്ടിൽ നിന്ന് വർക്ക് എങ്ങനെയാണ്? ആ അതെ, വർക്ക് ഫ്രം ഹോം. മൂന്നാലും ഈ നമ്മൾ പുറത്ത് പോയിട്ടപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബാംഗ്ലൂർ ആയി കഴിഞ്ഞാലും പിന്നെ വേറെ സ്ഥലത്തിൽ അവിടെ പോയി ജോലി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതാണോ നമുക്ക് ഒരു സുഖം? സുഖം നാട്ടിൽ തന്നെ നിൽക്കുന്നത്. ഉമ്മാനെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അത്യാവശ്യം കളിയും കാര്യങ്ങളായിട്ട് നാട്ടിൽ നിൽക്കാം. അവിടെയാവുമ്പം നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും റൂം താമസിക്കണം, ഉമ്മാനെ കാണാൻ ബുദ്ധിമുട്ടാവും അല്ലേ? വർക്ക് മാത്രം നടക്കും, വേറെ പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. ഇവിടെ ഇപ്പം വർക്കും അല്ല, ഫാമിലിൻ്റെ ഒപ്പം എല്ലാം വർക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഓഫീസോട്ട് പിന്നെ പോകേണ്ട ആവശ്യമില്ല? ഇല്ല, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ജസ്റ്റ് എന്ത് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങ് പോകേണ്ടി വരും. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. അപ്പം ഇന്നിപ്പോൾ തക്കാളിക്കാണ് ഓഫർ എന്ന് പറഞ്ഞു പറഞ്ഞേ, അപ്പോൾ നിങ്ങൾ നോക്കിയായിരുന്നു വില? നോക്കിയായിരുന്നു. ആ വില നോക്കി. എത്ര ഇരുന്ന് തക്കാളിയുടെ? തക്കാളി 58. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഓഫർ പ്രൈസ്, ഇന്നത്തെ ഓഫർ പ്രൈസ് എത്ര എത്ര നോക്കട്ടെ. നോക്കിയത് എത്രയാ? 85 എം ആർ പി ഉള്ളു അല്ലേ? ഓക്കെ, എന്തായാലും ഒരുപാട് കുറവാണ്, കാരണം നമ്മുടെ പുറത്തുള്ളതിനെക്കാട്ടി ഒരുപാട് കുറവാണ്. അപ്പം നമ്മളിതുപോലെ ഓഫറുള്ള സമയത്ത് വരിക, പർച്ചേസ് ചെയ്യുക, അത് ഏത് കാര്യം കഴിഞ്ഞാലും അല്ലേ? അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്, നിറങ്ങൾ ഇഷ്ടമല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? ബ്ലാക്ക്. കാരണം എന്താ? ഒന്നുമില്ല, ബ്ലാക്ക് എന്തോ ഒരു വലിയൊരു അട്രാക്ഷൻ ആണ്. ബ്ലാക്കിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും നിറം വന്നാൽ അത് നല്ല ബൂസ്റ്റ് ചെയ്ത് നിൽക്കും അല്ലേ? ബ്ലാക്കിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രത്യേകത. ശരി, അപ്പം ചോദിച്ചതാണ്, ഒരു നിറത്തെ കഷ്ണങ്ങളാക്കി കിട്ടുന്ന ഭക്ഷണ സാധനം ഏതാണ്? ഒരു നിറത്തെ കഷ്ണങ്ങളാക്കി കിട്ടുന്ന ഭക്ഷണ സാധനം? മകനെ, നമുക്കറിയോ ഒരു ഒരു നിറത്തെ കഷ്ണങ്ങളാക്കി കിട്ടുന്ന ഭക്ഷണ സാധനം ഏത് നിറന്നില്ല? അത് ഒരു നമുക്ക് ഏഴ് നിറങ്ങൾ, ഒരു നിറം കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഒരു ഭക്ഷണ സാധനം. അപ്പൊ എന്തായാലും കാര്യം നടക്കട്ടെ. ഓക്കെ മാ, ഓക്കെ, ശരി കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളിയുടെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. കാരണം വൈകുന്നേരമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹലോ, ഇങ്ങോട്ടൊരു ഫോൺ വന്നിട്ടൊന്നുമില്ല, ചുമ്മാ വാ, ഒന്ന് പേര് പറഞ്ഞൊന്നു. പേര്? പേര് ഉനൈസ്. ആ യെസ്, ഉനൈസ് ഭായ്, വാ. നിങ്ങളുടെ പേര്? ഷഫീഖ്. എവിടെ, സ്വന്തം സ്ഥലം എവിടെയാണ്? ചുക്ലി. ചുക്ലി. നമ്മുടെ പ്രദീപ് ചുക്ലി ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒക്കെ വീട്ടിനടുത്താണോ? ആ, ഏതാണ്ട് അടുത്താണ്. അതാണ്. എന്തായിരുന്നു ജോലി? ഞാൻ ഇവിടെ ഒരു ബിസിനസ്സാണ്. തലശ്ശേരി. തലശ്ശേരി. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സെയിം. സ്വന്തം സ്ഥലം എവിടെയാ? ചുക്ലി. രണ്ടാളും ചുക്ലി. സുഹൃത്തുക്കളാണോ ബന്ധുക്കളാണോ? എങ്ങനെയാണ്? ബന്ധുക്കളാണ്. അപ്പൊ നിങ്ങളുടെ ആരായിട്ട് ഒരു ഇദ്ദേഹം? അളിയൻ. അപ്പൊ നിങ്ങളുടെ അളിയൻ? അളിയൻ. അളിയൻ ടു അളിയൻ. അതെ. അപ്പം ഇപ്പം പിന്നെ പർച്ചേസിങ്ങായിട്ട് ഇറങ്ങിയാണോ അല്ലെങ്കിൽ ഇറങ്ങിയതാണ്? ശരി, അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണേ, ഓരോ ആൾക്കും ഓരോ നിറത്തോട് ഇഷ്ടമുണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ബ്ലാക്ക്. ബ്ലാക്ക്. എന്താ കാരണം? നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു പുള്ളിക്കാരൻ ബ്ലാക്ക് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം? കാരണം അതന്നെയാണ് ഇഷ്ടം, ബ്ലാക്കാണ്. ശരി, അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്, അതായത് ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം ഏതാണ്? റിപ്പീറ്റ്. ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം എന്താണ്? രക്ഷയില്ല, ഐഡിയ. അപ്പം എന്തായാലും പർച്ചേസ് നടക്കട്ടെ, സന്തോഷം കണ്ടതിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നിറമാണ്, ആ നിറത്തെ കഷ്ണങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭക്ഷണ സാധനമുണ്ട്, അതേതാണ് എന്നുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭക്ഷണ സാധനം നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം. ഓക്കെ, എവിടെയാ പോണേ? എവിടെയാ പോണേ? സാധനം വാങ്ങിക്കാൻ വന്നല്ലേ? വാങ്ങിച്ചോ? ഒറ്റയ്ക്ക് വന്നല്ലോ? എന്റെ ഉപ്പാപ്പ. ഉപ്പാപ്പ ഉണ്ട്. പിന്നെ ഇതാരാണ്? എന്റെ അനിയൻ. നിങ്ങളുടെ? എർട്ട ട്വിൻസ് ആണ്. യെസ്. ഓക്കെ, മോന്റെ പേര് പറ? ഇസ്ഹാഖ്. ഇസ്ഹാഖ്. ആ, എന്ത്? എത്ര ക്ലാസ് പഠിക്കും ഇസ്ഹാഖ്? 6th. 6th ഏ സ്കൂളിൽ? ചേർത്തിട്ടില്ല. ചേർത്തിട്ടില്ല. അപ്പം 6th ആയിട്ട് ചേർത്തിട്ടില്ലേ? ചേർത്തി, അവിടുന്ന് വിട്ട്. എന്താ കാരണം? നമസ്കാരം സർ. അപ്പം താമസിക്കുന്ന എവിടെയാ? ഇവിടെ അടുത്ത്. സ്ഥലത്തിന്റെ പേരെന്താ? പിലാക്കുൽ റോഡ്.
പിലാക്കൽ റോഡ്. അപ്പം നിങ്ങൾ രണ്ടുപേരും എട്ടിലല്ലേ, ആറിലാണ്. അപ്പം പിന്നെ ഇപ്പം സ്കൂളിൽ പഠനം തുടങ്ങിയിട്ടില്ല, ഒഴിവാക്കി. എന്താ അവിടെ നമുക്ക് സി ബി എസ് സി ആണ്, പക്ഷെ അവിടെ കേരള സിലബസ്. കേരള സിലബസ് ആയിരുന്നു. എനിക്ക് വേറെ സ്ഥലത്തേക്ക് കൊടുത്തോ നോക്കുന്ന. എത്ര എത്ര സ്കൂളിൽ കൊടുത്തിട്ടുണ്ട്? ഇഷ്ടമായ സ്കൂൾ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം ഉപ്പൊക്കെ ചോദിക്കാണ് ഏത് സ്കൂളിൽ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഏത് സ്കൂളിൽ പഠിക്കാൻ പറയും? ഇവരാ വിദേശത്താണ്. ആ ദുബായ്, എവിടെ? ദുബായിലാ? ആ അല്ല, എനിക്ക് ചെറിയ സംശയം ഉണ്ട്, അല്ലാതെ ഇങ്ങനെ കയ്യില്ല. അപ്പം ഇപ്പം ഫസ്റ്റ് ടൈമാണ് നാട്ടിൽ കേരളത്തിൽ പഠിക്കുന്നത് അല്ലേ? മലയാളം ഇച്ചിരി അറിയല് കുറവാ, കുഴപ്പമില്ല. സാറിന്റെ പേര്? എന്റെ പേര് ഖാലിദ്. ഖാലിദ്, ഖാലിദ്ക്ക് എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഞാൻ ഇവിടെ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. ഇപ്പോ നാടൻ ഹണി ഉണ്ട്, ബി ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുള്ള അത് സപ്ലൈ ചെയ്യുന്നത് തലശ്ശേരിയിൽ. തലശ്ശേരി മാത്രമായിട്ടാണോ? തലശ്ശേരി മാത്രമായിട്ട് വീട്ടിൽ തന്നെ കുടിൽ വ്യവസായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അതായത് തേന്, ഹണി, തേനെന്ന് പറഞ്ഞാൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള സംഭവമാണ്, നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സംഭവമാണ്. അപ്പോൾ അത് പാക്കായിട്ട് സപ്ലൈ ചെയ്യുന്ന സംഭവമുണ്ട്. സാറിൻ്റെ തേൻ്റെ പേരെന്താണ്? ബി ഹെൽത്തി. ബി ഹെൽത്തി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അതിപ്പോൾ നമ്മൾ തലശ്ശേരി വാങ്ങലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഷോപ്പിലും. അപ്പോൾ തേന്, ആ ബി ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഹണി വേണമെങ്കിൽ തലശ്ശേരിയൊക്കെ നോക്കിയാൽ മതി. ഡബിൾ മാഡ് ബി എന്നുണ്ട്, ബി എന്ന് പറഞ്ഞാൽ തേനിച്ച. പിന്നെ ഹെൽത്ത് നമ്മുടെ ശരീരം ആരോഗ്യത്തിൻ്റെ സംഭവം. ആരെയും പേര് കണ്ടുപിടിച്ചാറാ? അപ്പം ചേട്ടൻ വിദേശത്തായിരുന്നു, ഇപ്പം നാട്ടിലാണ്. ഇപ്പം ഇത് ചെറിയ ബിസിനസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മക്കൾ രണ്ടുപേരും ദുബായിലാണ്. ഇപ്പം ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ. മകളെ മക്കളാണ്. ഓക്കെ. അപ്പം ഉപ്പാപ്പയുടെ കൂടെ നമ്മുടെ ഗ്രീൻസിലോട്ട് വന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കേരളത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? അപ്പം കേരള സ്കൂളിലേക്ക് സ്വാഗതം. ഏത് സ്കൂളിലാണ് പഠിക്കുക? നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. നമ്മൾ കണ്ണൂർ വിഷൻ ചാനൽ വരെയാണ്. ചെറിയ ചോദ്യം, അതായത് നിറങ്ങൾ, ഏഴ് നിറങ്ങൾ, മഴവിലിന് ഏഴ് നിറങ്ങളാണെന്ന് പറയും അല്ലേ? ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ്, സംഗീതത്തിന് ഏഴ് സ്വരങ്ങളാണ് എന്ന് പറയുന്ന പോലെ ഓരോന്നിനും ഓരോ നിറമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം ഏതാണ്? എന്തായാലും ബി ഹെൽത്ത്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ മിനുട്ടാ. യെസ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ്. അപ്പോൾ എൻ്റെ മാനേജർ റിങ്കിൽ, റിങ്കിൽ വൈണ്. അതായത് ഞാൻ വർഷങ്ങളായിട്ട് ഒരുപാട് ആളുടെ പേര് വെച്ചിട്ടുണ്ട്, പക്ഷേ വ്യത്യസ്തമായ ഒരു പേര് റിങ്കിൽ. ഞാൻ ചെറിയ റിങ്കിലെയാണോ എന്ന്, അതിൽ ലാ ഇല്ല, റിങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്. നമസ്കാരം. സ്വന്തം സ്ഥലം എവിടെയാ? കൂത്തുറമ്പ്. കൂത്തുറമ്പാണ്. അപ്പോൾ ഇവിടെ മാനേജറായിട്ട് എത്ര വർഷമായി? ഞാൻ 2017 തൊട്ട് ഗ്രീൻസിലുണ്ട് മാനേജറായിട്ട്. ഇവിടെ തലശ്ശേരി സ്റ്റോർ വന്നതിന് ശേഷമാണ് ഇവിടെ മാനേജറായിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളിപ്പം അത് നമ്മളിപ്പോൾ എല്ലാ അധികം നമ്മുടെ ഗ്രീൻസിൻ്റെ എല്ലാ ഷോറൂമിലും ഈ നമ്മുടെ ഇതിൻ്റെ ഓഫറുകൾ. അപ്പം ഓരോ സാധനം, വെജിറ്റബിൾസിന്, ഫ്രൂട്ട്സിന്, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾക്കൊക്കെ. അപ്പം നമ്മൾ നിങ്ങൾ ഓഫറുകൾ ഇടുന്ന ദിവസങ്ങൾ ഏതൊക്കെ ദിവസങ്ങൾ, എന്തൊക്കെ ഓഫർ ഉണ്ടാകും? അതായത് കണ്ണൂർ ഉള്ള അതേ ഓഫർ തന്നെയാണ് തലശ്ശേരിയും നമ്മൾ റൺ ചെയ്യുന്നത്. അത് ബുധനും ശനിയാണ് ആ ഓഫേഴ്സ് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഇടുന്നത്. രണ്ടും ബുധനാഴ്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആ രണ്ടും ഉണ്ടാവും. വെജിറ്റബിളും ഫ്രൂട്ട്സും സാറ്റർഡേയും ബുധനും ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ഇൻ സ്റ്റോർ ഓഫറുകളുണ്ടാവും. പിന്നെ അതേപോലെ അഡീഷണൽ എന്തെങ്കിലും പ്രൈസ് ബ്ലാസ്റ്റ്, അതേപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും അഡീഷണൽ ഓഫേഴ്സ്, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിന് ഉണ്ടാകുന്ന ഓഫേഴ്സ്, അതെന്തൊക്കെയാണോ ഉള്ളത് കണ്ണൂർ എന്തൊക്കെയാണോ ഓഫർ ഇടുന്നത് അതേ ഓഫർ തന്നെ നമ്മളിവിടെ തലശ്ശേരി കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പിന്നെ കസ്റ്റമേഴ്സ് എങ്ങനെ അറിയാം ഇന്ന് ഇന്ന ദിവസം ഇന്ന ഓഫർ നമ്മുടെ ഗ്രീൻസിൽ ഉണ്ട് എന്നുള്ള കാര്യം? നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ത്രൂയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴി, എല്ലാ സോഷ്യൽ മീഡിയ വഴിയും നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോർക്കായിട്ട് അങ്ങനെ മെസ്സേജ്? അതെ, ഇൻഡിവിജ്വലായിട്ടും പോകും. അതായത് നമ്മുടെ തലശ്ശേരിയിലെ കസ്റ്റമേഴ്സിന് അവർക്ക് വാട്സപ്പിൽ ഓരോ കസ്റ്റമേഴ്സിനായിട്ട് ഇൻഡിവിജ്വലി വാട്സപ്പ് മെസ്സേജും പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓഫേഴ്സിന് വന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പം തക്കാളിയുടെ ഒക്കെ വില ഇപ്പം കുതിച്ചു വരികയാണ്. അതെ അതെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വന്നപ്പോൾ തക്കാളിക്കൊക്കെ ഇന്ന് ഓഫർ ഉണ്ട്. അതെ അതെ, 58 രൂപയാണ് നമ്മൾ തക്കാളിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ഒരു കസ്റ്റമറിന് മാക്സിമം എത്ര കിലോ വരെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഓഫറുള്ള സാധനങ്ങൾ? അതായത് ചില സമയത്ത് നമ്മൾ ഒരു ലിമിറ്റ് വെക്കാറുണ്ട്, പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ നമുക്ക് ആ ലിമിറ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. തക്കാളി അൺലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് 58 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുത്തോണ്ട്. 10 കിലോ 20 കിലോ ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിന് കൊടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു കസ്റ്റമേഴ്സ്. പിന്നെ തക്കാളി എല്ലാം എത്ര ആളാണ് വാങ്ങിക്കുക എന്നുള്ളത് കണക്കുണ്ടല്ലോ. അധിക കിലോ ഒന്നും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല അല്ലേ? കുറേശ്ശെ വാങ്ങിച്ചിട്ട് കാര്യം. അതെ. അപ്പം എന്തായാലും പിന്നെ വീക്കിലെ എല്ലാ ദിവസം 2 ദിവസങ്ങളായിട്ട് ഓഫറുകൾ ഓഫറുണ്ടാവും. ഉണ്ടാവും. മൊത്തത്തില് നമ്മുടെ, അതായത് കൂടാതെ നിങ്ങൾ പറഞ്ഞതല്ല, വേറെ കമ്പനി ഓഫറുകളും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിന്? പ്രൊഡക്റ്റ് ഓഫേഴ്സ് അത് വേറെയും നോർമലായിട്ട് ഇപ്പം ഒരു മന്ത്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഓഫേഴ്സ്, എച്ച് എൽ പി എൻ ജി അങ്ങനെയുള്ള കമ്പനികളുടെ നോർമൽ ഓഫേഴ്സ് അത് ഡേ ബൈ ഡേ ആയിട്ട് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റോറിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ആഘോഷങ്ങൾ വരുമ്പം
ഗ്രീൻസിൻ്റെ സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടാവും. ആഘോഷങ്ങളില്ലെങ്കിലും വീക്കിലി രണ്ട് ഡേയ്സിൽ ഓഫറുകൾ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഓഫറുകളില്ലാത്ത പരിപാടി ഗ്രീൻസിനില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ പൊതുവിപണിയിൽ ഓരോ പ്രോഡക്റ്റിനും മാർക്കറ്റിൽ വില കൂടിക്കൊണ്ടുവരുമ്പോൾ, അതായത് ഉപഭോക്താക്കൾക്ക് എങ്ങനെ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കാം എന്നുള്ള ഒരു ആലോചനയാണ് നമ്മുടെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗ്രീൻ സൈബർ മാർക്കറ്റ്. അതെ അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. വില കുറവിൽ വാങ്ങുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സന്ദേശം നമ്മുടെ അരികിൽ എത്തിയാൽ പിന്നെ അമാന്തിക്കരുത്, പെട്ടെന്ന് തന്നെ. അത് നമ്മൾ ടൈം ലിമിറ്റ് ഉണ്ടോ, അതായത് ഇത്ര മണിക്കൂർ അങ്ങനെ? അങ്ങനെയുള്ള ടൈം ലിമിറ്റ് ഒന്നും ഇപ്പം നമുക്ക് കയറില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റോറിലും ആ ഒരു പിന്നെ ടൈം പീരീഡിലൊരു സ്പെഷ്യൽ റേറ്റില് ഒരു ഓഫർ കൊടുക്കുക, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറുള്ള ഒരു ഓഫർ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ടൈം ഉണ്ടാകുമ്പം ഒട്ടും വൈകാതെ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് നേടാനുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, അതിന് തരാൻ വേണ്ടിയിട്ട് ഗ്രീൻസ് റെഡിയാണ്. അപ്പം എന്തായാലും രംഗിൽ ബായ്, സന്തോഷം, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാം പറഞ്ഞ പോലെ മറക്കണ്ട, നമ്മൾ പർച്ചേസിങ് ചെയ്യുമ്പം ഗ്രീൻ സൈബർ മാർക്കറ്റ്. ഓക്കെ, വാ. പർച്ചേസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ഫാമിലിയാണ്. സാറിന്റെ പേര്? രാജേഷ്. രാജേഷാണ്. സ്വന്തം സ്ഥലം എവിടെയാ? എറണാകുളം. എറണാകുളം. എറണാകുളത്തോടെ? തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയില് ചോറ്റാനിക്കര അടുത്താണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിനടുത്താണോ? അതെ, അടുത്താണ്. ഓക്കെ. അപ്പൊ ജോലി? ഞാൻ മുംബൈയിലാണ്. മുംബൈയിലാണ്. പിന്നെ എങ്ങനെയാണ് തലശ്ശേരിയില്? എന്റെ വൈഫ് ടീച്ചറാണ് ഇവിടുത്തെ. ടീച്ചറാണ്. ഓക്കെ. മാഡത്തിന്റെ പേര്? ശ്രീരശ്മി. ശ്രീരശ്മി. മാഡം എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ചെറുക്കര സ്കൂളിൽ. ചെറുക്കര സ്കൂളാണ്? ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ എത്ര വർഷമായിട്ട്? എറണാകുളം ഇത് രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭയങ്കര വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് വെള്ളം പല സ്ഥലത്ത് വെള്ളം കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് അവിടുത്തെ എറണാകുളത്തെ അവസ്ഥ? റെഡിയില്ല, അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ട് പോയില്ല. ഇപ്പൊ എത്ര എറണാകുളത്തോട് പോയിട്ട്? ഞാൻ പോയിട്ട് മൂന്നാല് മാസം എന്തായാലും ആയിട്ട്. മേഡം എറണാകുളത്തോട് പോയി ഇത്രേ? ഒരു ഒന്നര മാസമായിട്ടുണ്ട്. ഒന്നര മാസമായിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. പർച്ചേസിംഗ് കഴിഞ്ഞു? ശരി. അപ്പൊ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാ. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്, പിന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതായത് നിറങ്ങൾ, ഓരോ ആൾക്കും ഓരോ നിറത്തോട് താല്പര്യമുണ്ട്. ഇപ്പം വസ്ത്രത്തിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതുന്ന പേനയിലായി കഴിഞ്ഞാൽ, എടുക്കുന്ന പേഴ്സിലായി കഴിഞ്ഞാൽ പല നിറങ്ങളുണ്ട്. അപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളർ ഏതാണ്? ബ്ലൂ ആയിരിക്കും. ബ്ലൂ ആണ്. മാഡത്തിന് ഇഷ്ടപ്പെട്ട നിറം ഏതാ? എനിക്ക് ലൈറ്റ് ഷെയ്ഡിനോടാണ് കൂടുതൽ ഇഷ്ടം. വൈറ്റ് കളറാണ്. വൈറ്റ് കളറാണ്. സമാധാനത്തിന്റെ അങ്ങനെ ചെറിയൊരു ചോദ്യമാണ്. ഒരു നിറത്തെ കഷ്ണമാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം ഏതെന്നാണ് ചോദ്യം? കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം നിങ്ങളൊക്കെ കഴിച്ചു കാണും. ഈ ഭക്ഷണ സാധനം നിറത്തെ, ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ ഒരു ഭക്ഷണ സാധനമായിട്ട് മാറും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ? ഇംഗ്ലീഷിൽ എന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ കഴിക്കുന്നത് അപ്പൊ നമ്മുടെ എറണാകുളത്താണ് രണ്ടുപേരും. സ്വന്തം സ്ഥലം എറണാകുളത്താണ്. നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ അടുത്താണ് സാറിന്റെ സ്ഥലം. മാഡത്തിന്റെ മാഡം ഇപ്പം തലശ്ശേരിയിലെ അധ്യാപികയായിട്ട് ജോലിയാണ്. സാറ് എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മുടെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചത്. ചോദ്യമായിരുന്നു ഒരു നിറത്തെ കഷ്ണങ്ങളൊക്കെ കിട്ടുന്ന ഭക്ഷണ സാധനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഉത്തരം ഗ്രീൻ പീസാണ്. ഗ്രീൻ എന്ന് പറയുന്ന നേരത്തെ പീസാക്കി കിട്ടുന്ന സാധനമാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. അപ്പം അത് കറി വെക്കാൻ കഴിക്കാം, അല്ലാതെ നമുക്ക് വറുത്ത് കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഗ്രീൻ പീസ്. അപ്പോൾ ഉത്തരം പറഞ്ഞാൽ സാറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ? സാറിൻ്റെ പേര്? രാജേഷ്. രാജേഷ് സാറിനുള്ള സമ്മാനം. അപ്പോൾ നമ്മുടെ ആദ്യ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരി ഡൗൺ ടൗണുമായുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന ഒരു സമ്മാനം. താങ്ക് യു. പിന്നെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന മറ്റൊരു സമ്മാനം മാഡത്തിന്. സന്തോഷം, കാണാം, വെൽക്കം. ഓക്കെ സാർ. അപ്പോൾ നമ്മൾ ഗ്രീൻ സൈബർ മാർക്കറ്റ്, നമ്മുടെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റ് നമ്മൾ ചോദിച്ച ചോദ്യമായിരുന്നു. അതായത് ഒരു നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു അല്ലേ?
ആ ഉത്തരം പറഞ്ഞ സാധനം എന്താണെന്നറിയാലോ, അത് ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അത് കിട്ടി, സാധനം കിട്ടി, അതാണ് ഈ സാധനം. ഉത്തരം ഗ്രീൻ പീസ്. ഓക്കെ, ഗ്രീൻ എന്ന് പറയുന്ന നിറം, ആ നിറത്തെ പീസാക്കി കിട്ടുന്ന സാധനമാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന ഈ ഒരു ഭക്ഷണ സാധനം. കറി വെച്ചിട്ട് കഴിക്കാം, വറുത്ത് കഴിക്കാം, പല രീതിയിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്രീൻ പീസ്. അപ്പം ഒരു നിറത്തെ കഷ്ണങ്ങളാക്കി കിട്ടുന്ന ഭക്ഷണ സാധനം ഗ്രീൻ പീസ്, ഗ്രീൻ എന്ന നിറത്തെ കഷ്ണങ്ങളാക്കിയാൽ ഗ്രീൻ പീസായി, അതാണിത്. ഓക്കെ, അപ്പം നമ്മുടെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ഓരോ ദിവസങ്ങളിലും അതിൻ്റേതായ ഓഫറുകളുണ്ട്. അതായത് പച്ചക്കറി കഴിഞ്ഞാലും ഓരോ സാധനത്തിനും അതിൻ്റെ ഓഫറുണ്ട്. അത് ഇന്ന്, അതായത് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസത്ത് ഉള്ള ഓഫർ, മേഡം ഇന്നത്തെ ഓഫർ എന്താണ്? അതായത് ഇന്ന്, ഇന്ന് അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രോഗ്രാം കാണുന്ന ദിവസമല്ല, നമ്മൾ ഷൂട്ട് ചെയ്ത ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്, ബുധനാഴ്ചയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ വെജിറ്റബിൾസിനുമാണ് ഈ ദിവസം വിലക്കുറവ് ഓഫറുകളുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ ദിവസങ്ങളായിട്ട് വ്യത്യസ്തമായ വിട്ടുവിട്ട ദിവസങ്ങളിൽ ഓരോ പ്രോഡക്റ്റിനും കൃത്യമായിട്ടുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ അത് കൃത്യമായിട്ട് മെസ്സേജായിട്ട് വരും, അപ്പോൾ ഇന്ന സാധനത്തിന് ഇത്ര ഓഫർ ഉണ്ടെന്ന കാര്യം മെസ്സേജായിട്ട് വരും. അപ്പം വരിക, പരമാവധി പർച്ചേസ് ചെയ്യുക. കാരണം അറിയാലോ, നമുക്കിപ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഓഫറുകൾ കിട്ടുന്ന സമയം നമ്മൾ പരമാവധി പർച്ചേസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ബാക്കിയെല്ലാം പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.